അതിക്രമങ്ങൾ തടയാനാകാതെ കാഴ്ചക്കാരായി മാറുകയാണ് തൃശൂർ അന്തിക്കാട് പോലീസ് ഗുണ്ടാ സംഘങ്ങളും കഞ്ചാവു മാഫിയകളും സ്റ്റേഷൻ പരിധിയിൽ വിഹരിക്കുമ്പോഴും നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രമേ പോലീസിനാകുന്നുള്ളൂ എന്നതാണ് പരക്കെയുള്ള ആക്ഷേപം എന്നാൽ വേണ്ടത്ര പോലീസുകാരില്ലാത്തതും സ്റ്റേഷൻ പരിധി കൂടുതലായതുകൊണ്ടാണെന്നാണ് പോലീസിന്റെ വിശദീകരണം പെരിങ്കോട്ടുകര പോലീസ് ഔട്ട് പോസ്റ്റ് നിർമ്മാണം നിലച്ചതോടെ ലഹരി സംഘങ്ങളുടെയും കള്ളന്മാരുടെയും ശല്യം പ്രദേശത്ത് ദിനപ്രതി വർദ്ധിക്കുകയുമാണ് അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിലുള്ള ഭൂരിഭാഗം കേസുകളിലെ പ്രതികളും ലഹരി ഉപയോഗിക്കുന്നവരാണ് അന്തിക്കാട് അരിമ്പൂർ മണലൂർ താന്യം ചാഴൂർ പഞ്ചായത്തുകളാണ് സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടുന്നത് ഇത്രയിടത്തേക്കും ഓടിയെത്താനുള്ള ശേഷി അന്തിക്കാട് പോലീസിനില്ല കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചതോടെ ക്രമസമാധാന പാലനം പോലീസിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത നിലയിലാണ് ജനപ്രതിനിധികളടക്കം അന്തിക്കാട് സ്റ്റേഷൻ വിഭജിച്ച് ചാഴൂർ താന്യ മേഖലകൾക്കായി പുതിയ പോലീസ് സ്റ്റേഷൻ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത് പെരിങ്ങോട്ടുകരയിലെ പോലീസ് ഔട്ട് പോസ്റ്റ് നിൽക്കുന്ന അരയക്കുറോളം സ്ഥലത്ത് പുതിയ പോലീസ് സ്റ്റേഷൻ പണിയാൻ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ബജറ്റിൽ രണ്ടര കോടി രൂപ അനുവദിച്ചിട്ടുള്ളതാണ് എന്നാൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടും വകുപ്പുകൾ തമ്മിലുള്ള തർക്കം കാരണം സ്റ്റേഷൻ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു പെരിങ്ങോട്ടുകര പോലീസ് ഔട്ട് പോസ്റ്റിൽ വേണ്ടത്രയും ജീവനക്കാരുമില്ല നിരവധി കുറ്റകൃത്യങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന അന്തിക്കാട് സ്റ്റേഷനോട് മേലധികാരികൾ അവഗണന കാണിക്കുന്നതായാണ് പരാതി ദിവസങ്ങൾക്ക് മുൻപാണ് പുള്ളിൽ മൂന്ന് പേർക്ക് മധ്യസൽക്കാരത്തിനിടയിൽ വെട്ടേറ്റത് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയും കഞ്ചാവ് സംഘങ്ങളും എന്നും നാട്ടുകാർക്ക് ഭീതി മാത്രമാണ് സമ്മാനിക്കുന്നത് ഇവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ പോലീസിനാകുന്നില്ല പോലീസിന്റെ നീക്കങ്ങൾ ലഹരി സംഘങ്ങൾക്ക് അപ്പപ്പോൾ ചോർത്തി നൽകാൻ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആളുകളുള്ളതായും ആക്ഷേപമുണ്ട് ഏതാനും വർഷമായി അന്തിക്കാട് പോലീസിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം സ്റ്റേഷന്റെ അംഗബലം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം കാര്യക്ഷമതയുള്ള പോലീസുകാരെയും മാറ്റി നിയമിക്കണമെന്നതാണ് ജനപ്രതിനിധികളടക്കം ആവശ്യപ്പെടുന്നത് জনম ত্রিশূর